ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. വായിക്കുന്നത് ശ്രീജി. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ജനങ്ങൾ ഏറ്റെടുത്ത നവകേരള സദസ്സ് ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും 14-ാമത് വിദേശകാര്യ മന്ത്രിതല സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഈ വർഷത്തെ പ്രഥമ ആഗോള മത്സ്യത്തൊഴിലാളി സമ്മേളനം അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിൽ ആരംഭിച്ചു. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പാലക്കാട് ജില്ലയിലെ പ്രചാരണ പരിപാടികൾ 5-ാം ദിവസമായ ഇന്നും തുടരുന്നു. ഫിഫ ലോകകപ്പിന്റെയും ഏഷ്യൻ കപ്പിന്റെയും യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഇന്ന് 4 മണ്ഡലങ്ങളിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. വിവിധ മേഖലകളിലെ പ്രമുഖരുമായി രാവിലെ ബർണശ്ശേരി നായനാർ അക്കാദമിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തി. കഥാകൃത്ത് ടി പത്മനാഭൻ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി, ബിഷപ്പ് അലക്സ് വടക്കുന്തല തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്നലെ 4 മണ്ഡലങ്ങളിൽ നിന്നായി 9,807 നിവേദനങ്ങൾ ലഭിച്ചതായി തുടർന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. പയ്യന്നൂരിൽ 2,554, കല്യാശ്ശേരിയിൽ 2,468, തളിപ്പറമ്പിൽ 2,289, ഇരിക്കൂറിൽ 2,496 അപേക്ഷകളാണ് ലഭിച്ചത്. ജനങ്ങൾ ഏറ്റെടുത്ത നവകേരള സദസ്സ് ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയെല്ലാം ഇതിനെ സംഘർഷഭരിതമാക്കാമെന്ന ആലോചന നടക്കുന്നുണ്ട്. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധത്തിനും ഈ സർക്കാർ എതിരല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇന്നലെ പഴയങ്ങാടിയിൽ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചുമുണ്ടായി. ഡിസിസി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷാവസ്ഥയും ഉണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ കേസെടുത്തതായി പഴയങ്ങാടി പോലീസ് അറിയിച്ചു. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് അതിക്രമം ആസൂത്രിതമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. അതിക്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷങ്ങളെ ജനങ്ങൾ ആത്മനിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യണമെന്നും എത്ര പ്രകോപനമുണ്ടായാലും സിപിഐഎം യാതൊരുവിധ കയ്യേറ്റത്തിനും തയ്യാറാവില്ലെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരുടേത് ഭീകരപ്രവർത്തനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. മുസ്ലിം ലീഗിൽ പല വെള്ളവും തിളയ്ക്കുന്നുണ്ട്. ചില വെള്ളം തിളച്ച് ശരിയുടെ പക്ഷത്ത് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ലീഗിന്റെ തണലിലാണ് ജയിക്കുന്നത്. ഒറ്റയ്ക്ക് പല സീറ്റും ജയിക്കാൻ പറ്റുന്ന പാർട്ടിയാണ് ലീഗ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റ് പോലും ജയിക്കില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. എൽ ഡി എഫിന് സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യു ഡി എഫിന് വ്യത്യസ്തമായ സാമ്പത്തിക സമീപനമുണ്ടെന്നും കെ എസ് ആർ ടി സി എ അടക്കം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്ന നിലപാടായിരിക്കും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സ്വീകരിക്കുകയെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലീഗ് യു ഡി എഫ് വിടുമെന്നത് മാധ്യമങ്ങൾ കാര്യമറിയാതെ പറയുന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പാണക്കാട് സാധിഖലി തങ്ങളുടേതാണ് അവസാന വാക്കെന്നും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും 14-ാമത് വിദേശകാര്യ മന്ത്രിതല സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലെ സമഗ്രമായ സഹകരണം വിലയിരുത്തുന്ന അവർ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറും. ഇന്ത്യയും ഓസ്ട്രേലിയയും ഉഭയകക്ഷി ബന്ധം 2009 തന്ത്രപരമായ പങ്കാളിത്തം എന്നതിൽ നിന്ന് 2020 സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം ശുഭപ്രതീക്ഷ നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ 2+2 മന്ത്രിതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷത്തെ പ്രഥമ ആഗോള മത്സ്യത്തൊഴിലാളി സമ്മേളനം അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിൽ ആരംഭിച്ചു. കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സമ്മേളനം. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ഡോ എൽ മുരുകനും 10 രാജ്യങ്ങളിലെ ഉന്നതതല പ്രതിനിധികൾ, അന്താരാഷ്ട്ര സംഘടനകൾ, മത്സ്യത്തൊഴിലാളി സംഘടനകൾ
എന്നിവയുടെ പ്രതിനിധികളും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. സുസ്ഥിര മത്സ്യബന്ധന മേഖലയ്ക്കായി എല്ലാ പങ്കാളികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനായി ലോക മത്സ്യബന്ധന ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് ദ്വിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സാൻസിബാർ സന്ദർശനത്തിനിടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ടാൻസാനിയൻ പ്രസിഡന്റ് ഹുസൈൻ അലി വിനയെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അദ്ദേഹം പ്രസിഡന്റിനെ അറിയിച്ചു. ഇന്ത്യ സാൻസിബാർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രസിഡന്റ് വിനയുടെ ഉറച്ചു പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. IIT മദ്രാസ് സാൻസിബാർ ക്യാമ്പ് സന്ദർശിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിച്ചു. രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക. PCC ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പുറത്തിറക്കി. ചിരഞ്ജീവി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുക 25 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായി ഉയർത്തുമെന്നും 4 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഉൾപ്പെടെ 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. ദൃശ്യമാധ്യമങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, തീരുമാനമെടുക്കുന്നതിലും ആഗോള സംഭാഷണങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ഇവയുടെ സ്വാധീനവും സാധ്യതയും തിരിച്ചറിയുകയുമാണ് ദിനാചരണ ലക്ഷ്യം. പ്രവേശനക്ഷമത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹമാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ ആധികാരികത, പക്ഷപാതരഹിതമായ വിവരങ്ങൾ നൽകാൻ ഗവൺമെന്റിന്റെയും വാർത്താ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പ്രതിബദ്ധത എന്നിവയും ഈ ദിവസം അടയാളപ്പെടുത്തുന്നുണ്ട്. വികസിത് ഭാരത സങ്കല്പയാത്രയുടെ പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രചാരണ പരിപാടികൾ 5ാം ദിവസത്തിലേക്ക് കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രാവിലെ കുമരനെല്ലൂർ പഞ്ചായത്തിൽ എത്തിയ യാത്രയുടെ പര്യടന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നമ്മുടെ സങ്കല്പം വികസിത ഭാരതം പ്രതിജ്ഞ ചെയ്തു. യാത്രയുടെ ഭാഗമായി എത്തിയ IEC വാനിൽ വിവിധ കേന്ദ്ര വികസന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പരിചയപ്പെടുത്തി. പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പദ്ധതികൾ കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു. ഇന്ന് വൈകിട്ട് യാത്ര കൊപ്പം പഞ്ചായത്തിൽ പര്യടനം നടത്തും. സംസ്ഥാന ഗവൺമെന്റ് 54 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. കഴിഞ്ഞ 7 വർഷം ക്ഷേമ പെൻഷൻ വിതരണത്തിന് മാത്രം LDF ഗവൺമെന്റ് 57,603 കോടി 44 ലക്ഷം രൂപ ചെലവഴിച്ചതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 2011 മുതൽ 2016 വരെ UDF ഗവൺമെന്റ് പെൻഷൻ വിതരണത്തിനായി ആകെ ചെലവഴിച്ച തുക 9,011 കോടി രൂപയാണെന്നും എന്നാൽ LDF ഗവൺമെന്റ് ഒരു മാസം 900 കോടി രൂപ ചെലവഴിക്കുന്നതായും രാജീവ് വ്യക്തമാക്കി. കരുനാഗപ്പള്ളി മുൻ MLA ആർ രാമചന്ദ്രൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. കരൾ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭൌതികദേഹം ഉച്ചയ്ക്ക് 1 മണിയോടെ കൊല്ലം MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ കരുനാഗപ്പള്ളിയിൽ നടക്കും. CPI സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്നു. ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. ശങ്കര നേത്രാലയ സ്ഥാപകനും പ്രസിദ്ധ നേത്രരോഗ വിദഗ്ധനുമായ ഡോക്ടർ SS ബദ്രിനാഥ് ചെന്നൈയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. പത്മശ്രീ പത്മഭൂഷൺ ജേതാവാണ്. 1978 ചെന്നൈയിൽ ശങ്കര നേത്രാലയ മെഡിക്കൽ റിസർച്ച് ഫൌണ്ടേഷൻ ഇദ്ദേഹം സ്ഥാപിച്ചത്. തൃശൂർ വിവേകോദയം സ്കൂളിൽ തോക്കുമായെത്തി വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് പിടിയിൽ. പൂർവ്വ വിദ്യാർത്ഥി മുളയം സ്വദേശി ജഗനാണ് സ്കൂളിൽ തോക്കുമായെത്തിയത്. സ്റ്റാഫ് റൂമിൽ കയറി ഭീഷണിപ്പെടുത്തിയ യുവാവ് ക്ലാസ് റൂമിൽ കയറി 3 തവണ മുകളിലേക്ക് വെടിവെച്ചുവെന്നാണ് അധ്യാപകർ പറയുന്നത്. 2026 ഫിഫ ലോകകപ്പിന്റെയും 2027 ഏഷ്യൻ കപ്പിന്റെയും യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും. ഭുവനേശ്വറിലെ കലിക സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ AV മാച്ചിൽ കുവൈത്തിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചിരുന്നു. ഖത്തർ സ്വന്തം മണ്ണിൽ അഫ്ഗാനിസ്ഥാനെ 8-1 പരാജയപ്പെടുത്തി. നിലവിലെ ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തർ ഫിഫ റാങ്കിംഗിൽ 61-ാം സ്ഥാനത്തും ഇന്ത്യ 102-ാം സ്ഥാനത്തുമാണ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ നാളെ ബ്രസീൽ അർജന്റീന പോരാട്ടം. ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ രാവിലെ 6 മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ 5 മത്സര 2020 പരമ്പര മറ്റന്നാൾ വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഞായറാഴ്ച തിരുവനന്തപുരം ഗ്രീൻഫീൽഡിലാണ് 2ാം മത്സരം. ഇന്ത്യൻ ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ജനങ്ങളേറ്റെടുത്ത നവകേരള സദസ്സ് ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും 14ാമത് വിദേശകാര്യമന്ത്രിതല സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഈ വർഷത്തെ പ്രഥമ ആഗോള മത്സ്യത്തൊഴിലാളി സമ്മേളനം അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിൽ ആരംഭിച്ചു. ഇന്ന് ലോക ടെലിവിഷൻ ദിനം. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പാലക്കാട് ജില്ലയിലെ പ്രചാരണ പരിപാടികൾ 5ാം ദിവസമായ ഇന്നും തുടരുന്നു. ഫിഫ ലോകകപ്പിന്റെയും ഏഷ്യൻ കപ്പിന്റെയും യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.